നടിയില്ലന ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുന്നത്. മനോരോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളെക്കുറിച്ചും രക്തത്തിലെ കൊഴുപ്പ് കുറയ്ക്കുന്ന ഔഷധങ്ങളെപ്പറ്റിയും മൈഗ്രെയിനെക്കുറിച്ചുമെല്ലാം നടി പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ ലെനയുടെ ഇത്തരം പരാമർശങ്ങളെ വിമർശിച്ചെത്തിയിരിക്കുകയാണ് ഡോക്ടർ സി ജെ ജോൺ. സോഷ്യൽ മീഡിയയിൽ എഴുതിയ നീണ്ട കുറിപ്പിലൂടെയാണ് ലെനയുടെ വാക്കുകളെ ഡോക്ടർ രൂക്ഷമായി വിമർശിച്ചത്. അഭിനേത്ര ലെനയുടെ ഇന്റർവ്യൂവിനെ കുറിച്ച് പറയും മുമ്പേ ചില കാര്യങ്ങൾ വ്യക്തമാക്കട്ടെ. ഡിഗ്രി കഴിഞ്ഞ ക്ലിനിക്കൽ സൈക്കോളജി കൂടി ഉൾപ്പെടുന്ന 2 വർഷം ബിരുദാനന്തര ബിരുദം നേടിയാൽ മാത്രം മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് പ്രകാരം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവില്ല. അതിന് ചികിത്സാ സാഹചര്യമുള്ള അംഗീകൃത സ്ഥാപനങ്ങളിലെ 2 വർഷത്തെ PG അനന്തര പഠനം വേണം. സൈക്കോളജിയിലും ക്ലിനിക്കൽ സൈക്കോളജിയിലും MA MSc ഉള്ളവർക്ക് കൗൺസിലിംഗ് പോലെയുള്ള മനഃശാസ്ത്ര ചികിത്സകൾ തീർച്ചയായും ചെയ്യാം. ചില ആശുപത്രികളിൽ സൈക്കോളജിസ്റ്റ് എന്ന തസ്തികയിൽ നിയമിക്കാറുമുണ്ട്. അവർ പഠിക്കുന്ന സിലബസിൽ ശാസ്ത്രവിരുദ്ധ പ്രചരണം നടത്തണമെന്ന് പഠിപ്പിക്കുന്നുമില്ല. എന്നാൽ മനഃശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദമുള്ള അഭിനേത്രിയായ ലെന മനോരോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളെക്കുറിച്ചും രക്തത്തിലെ കൊഴുപ്പ് കുറയ്ക്കുന്ന ഔഷധങ്ങളെപ്പറ്റിയും മൈഗ്രെയിനെക്കുറിച്ചും ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിലെ ഇന്റർവ്യൂവിൽ അബദ്ധങ്ങൾ തന്നെ വിളമ്പുന്നുണ്ട്. കൊളസ്ട്രോൾ കുറയ്ക്കുന്ന മരുന്നുകൾ കുഴപ്പം പിടിച്ചതാണെന്നാണ് ഒരു നിരീക്ഷണം. ലെന മാഡം കൊളസ്ട്രോൾ വാല്യുവിന്റെ നോർമൽ ശാസ്ത്രലോകം കുറച്ചതിനെ വിമർശിക്കുന്നു. LHDL തുടങ്ങിയ ലിപ്പിഡ് പ്രൊഫൈൽ വക ഭേദങ്ങളെക്കുറിച്ച് പറയാതെ കൊളസ്ട്രോൾ വാല്യുവിനെക്കുറിച്ച് മാത്രം പുലമ്പുന്നു. സ്റ്റാറ്റിൻ ഹൃദ്രോഗ നിയന്ത്രണത്തിൽ സൃഷ്ടിച്ച പ്രതിരോധത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ ശ്രദ്ധിക്കാൻ പോകുന്നില്ല. ഞാൻ പ്രശസ്ത അതുകൊണ്ട് അഭിരമിക്കുന്നു. മനസ്സിന്റെ രോഗമുള്ളവരെയും മനോരോഗത്തിനുള്ള മരുന്നുകളെയും കുറ്റം പറയുന്ന സിനിമാ ശൈലിയിൽ തന്നെയാണ് ലെനയും. ആത്മഹത്യാ ചിന്തയെ ബുൾഷിറ്റ് എന്ന് പരിഹസിക്കുന്നത് ശ്രദ്ധിക്കുക. ഇത് സൈക്കോളജിസ്റ്റിന്റെ ഭാഷയല്ല, ഒരു ശാസ്ത്രം പഠിച്ച വ്യക്തിയുടെ ശബ്ദവുമല്ല. രോഗനിയന്ത്രണം വന്ന പലരും ഇതൊക്കെ കേട്ട് മരുന്ന് നിർത്തി കൂടുതൽ രോഗാവസ്ഥയിലേക്ക് വഴുതി വീഴുന്നത് നിത്യസംഭവമാണ്. ലെനയുടെ വാചകമടി കേട്ട് കുറെ പേർ കഷ്ടപ്പെടട്ടെ. കിഡ്നി പോകും, ബ്രെയിൻ പോകും, കരൾ പോകുമെന്നൊക്കെ ഒരു നിരക്ഷരയെ പോലെ വിളിച്ചു കൂവുന്നുമുണ്ട്. ഇതൊക്കെ കുറെ കാലം കഴിച്ചിരുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട്. എന്നിട്ട് കിഡ്നി പോകാതെ അഭിനയിക്കാൻ പ്രാപ്തി നൽകുന്ന തലച്ചോറോടെ ആരോഗ്യത്തോടെ മാഡം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ. സന്തോഷം. ഈഗോ ഇല്ലാതായാൽ മൈഗ്രെയിൻ ഇല്ലാതാകുമെന്നാണ് അഭിനയത്തിലൂടെ പക്ഷം. അശാസ്ത്രീയ സിനിമാ ഡയലോഗ് പോലെ പറഞ്ഞിട്ട് ഒടുവിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വേണം മരുന്ന് നിർത്താനെന്നൊരു ഡിസ്ക്ലൈമറും നൽകിയിട്ടുണ്ട്. എന്ത് പറയാനാണ്, സെലിബ്രിറ്റികൾ പൊതുബോധത്തിലേക്ക് ഇട്ടുകൊടുക്കുന്ന ആശയക്കുഴപ്പങ്ങളിൽ മനം മടുത്തിരുന്ന പോസ്റ്റാണിത്. ലെന ഒരു പ്രതീകം മാത്രം. ഇത് കേട്ട് എല്ലാ ഔഷധങ്ങളും നിർത്തുന്നവർ നിർത്തട്ടെ. മരുന്ന് കഴിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന വേളകളിൽ ഈ സൂക്തം വിശ്വസിച്ച് എതിർക്കട്ടെ. ഇമ്മാതിരി വർത്തമാനങ്ങൾ പറഞ്ഞ് ആധുനിക ചികിത്സയിൽ നിന്നും അകന്നു നടന്ന് ഒരു സിനിമാ പ്രമുഖൻ രോഗം കലശലായപ്പോൾ മൃതപ്രായനായി ആശുപത്രിയിൽ കയറുകയും ചെയ്ത സംഭവം, രക്ഷപ്പെടുകയും ചെയ്ത സംഭവം കേരളം കണ്ടിട്ടുമുണ്ട്. കഴിഞ്ഞ ജന്മത്തിൽ ബുദ്ധസന്യാസിയായിരുന്നുവെന്ന് ഇതേ ഇന്റർവ്യൂവിൽ വേറെ ഭാഗത്തിൽ തറപ്പിച്ചു പറയുന്ന ലെന മികച്ച അഭിനേത്രി തന്നെ. ചികിത്സക എന്ന നിലയിലുള്ള കേമത്തം ഇതുവരെ കേട്ടിട്ടില്ല. അത് ഇനി കൂടുതൽ തെളിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് സി ജെ ജോൺ തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നതും.